വരൂ മലബാറിന്റെ പരിശുദ്ധ സ്വർണ്ണത്തിനൊപ്പം ശുഭമുഹൂർത്തങ്ങൾക്ക് പൂർണ്ണതയേകൂ. ഇന്ന് താരതമ്യേന യുവാക്കളിലും വിദ്യാർത്ഥികളിലും കാണപ്പെടുന്ന ഭീകരമായ അവസ്ഥയാണ് ഡ്രഗ് അഡിക്ഷൻ. ലഹരി പദാർത്ഥങ്ങളിൽ അടിമപ്പെട്ടു പോകുന്ന പുതുതലമുറ നശിപ്പിക്കുന്നത് നാളെയുടെ സ്വപ്നങ്ങളാണ്. ഈ സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ഉറച്ച ശബ്ദമുയർത്തുകയാണ് തൻ്റെ പ്രസംഗത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ചെമ്മരത്തൂരിലെ നാലാം ക്ലാസ്സുകാരി ഇതൾ. ലഹരി വിരുദ്ധ ദിനത്തിൽ ഈ കൊച്ചുമിടുക്കി നടത്തിയ പ്രസംഗം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. മനുഷ്യവംശത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന മഹാവിപത്താണ് ലഹരി. പ്രിയ കൂട്ടുകാരെ, ഇത് ലഹരി പൂക്കും കാലമാണ്. നമ്മുടെ തെരുവുകളിൽ തലമുറകൾ കുടിച്ചും വലിച്ചും കുത്തിവെച്ചും ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളെയും കഴുത്തുഞ്ഞിരിക്കുന്നു. മനുഷ്യകുലത്തിന്റെ പിറവി മുതൽ ആനന്ദലബ്ധിക്കായി വൈവിധ്യമാർന്ന രസങ്ങൾ ഉപയോഗിച്ചവരായിരുന്നു മനുഷ്യർ. ഒരു യുഗത്തിന്റേതും ഒരു കുലത്തിന്റേതും അന്ത്യം ലഹരിയിലൂടെ സംഭവിച്ചതാണെന്ന് നമ്മുടെ പുരാണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യുഗാന്തരങ്ങൾക്ക് ഇപ്പുറം ആ ലഹരിക്ക് രൂപഭേദങ്ങൾ സംഭവിച്ച് കുടുംബങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും വേരറുക്കുകയാണ്. ഒരു രാജ്യത്തിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ്. അവരാണ് പലപ്പോഴും തന്റെ സൗഹൃദങ്ങളിലൂടെ അറിഞ്ഞോ അറിയാതെയോ ലഹരിയിലേക്ക് വഴിമാറുന്നത്. കേവലം കൗതുകങ്ങളിൽ ആരംഭിക്കുന്ന ശീലമാണ് പിന്നീട് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ദാരിദ്ര്യവും സമനില തെറ്റിയ ജീവിത വ്യാപാരങ്ങളും കുറ്റവാസനകളും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും ലഹരിയിലൂടെ ഉടലെടുക്കുന്നവയാണെന്ന് വർത്തമാനകാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകർഷണീയമായ വർണ്ണപൊതികളിൽ നമ്മളിലേക്ക് എത്തുന്ന മിഠായികൾ കേവലം മാധുരത്തിനുമപ്പുറം ലഹരിയുടെ ആദ്യപാഠങ്ങൾ പകർന്നു നൽകുന്നു. തുടർന്ന് നമ്മുടെ വളർച്ചയോടൊപ്പം ലഹരിയും സിഗരറ്റ് മദ്യം കഞ്ചാവ് തുടങ്ങിയവ അവയുടെ ഉഗ്രരൂപം പ്രാപിക്കുമ്പോൾ പൊലിഞ്ഞു പോകുന്നത് നമ്മുടെ ജീവിതവും നമുക്ക് ജീവൻ നൽകിയവരുടെ സ്വപ്നങ്ങളുമാണ്. പല രോഗങ്ങളുടെയും മരുന്നുകൾ മനുഷ്യരിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് ജീവികളിൽ പരീക്ഷിക്കുന്നത് പോലെ ലഹരിയുടെ പുതുരസങ്ങൾ വിദ്യാർത്ഥികളാണ് പരീക്ഷിക്കുന്നതെന്ന് വിസ്മരിക്കാതെ വയ്യ. ഈ പരീക്ഷണത്തിന്റെ തുടർ നിരീക്ഷണത്തിനായി പരിചിതരും അല്ലാത്തവരുമായി ഒരു രാക്ഷസ സമൂഹം നമുക്ക് ചുറ്റുമുണ്ടെന്ന സത്യം നാം മനസ്സിലാക്കണം. കുട്ടികളിലും കൗമാരക്കാരിലും ഏറി വരുന്ന മാനസിക പ്രശ്നങ്ങളും ആത്മഹത്യാ പ്രവണതയും ഒക്കെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി നമുക്ക് ചേർത്ത് വായിക്കാം. കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. മലയാളത്തിലെ പ്രിയ കവി എ അയ്യപ്പന്റെ വരികളാണിത്. ലഹരി നമ്മുടെ ആന്തരിക അവയവങ്ങളെ കാർന്നു തിന്നുകയാണെന്നാണ് കവി പറയുന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ ലഹരിക്കടിമപ്പെട്ട മകൻ അച്ഛനെ കരുത്തറുത്ത് കൊലപ്പെടുത്തിയ വാർത്ത? അങ്ങനെ എത്ര വാർത്തകൾ നിത്യവും നമ്മളിലൂടെ കടന്നുപോകുന്നു. സ്നേഹവും ദയയും ആർദ്രതയും സാഹോദര്യ ബന്ധങ്ങളെല്ലാം ലഹരി ഉപയോഗത്തിലൂടെ കടലെടുത്തു പോകുന്നു. ഈ നിശബ്ദ കൊലയാളിയുടെ ചതിക്കുഴിയിൽ നിന്നും വരും തലമുറയെ രക്ഷിക്കാൻ സർക്കാർ തലത്തിലും പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ്. കേവലം ഭരണകൂടം മാത്രം ശ്രമിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നല്ല ലഹരി വ്യാപനം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമടക്കം പൊതുസമൂഹവും ആത്മസമർപ്പണം നടത്തിയതിൽ നിന്ന് മോചനം സാധ്യമാകുകയുള്ളൂ. സ്കൂൾ പാർലമെന്റുകളും സ്റ്റുഡൻസ് പോലീസ് സ്കൗട്ട് ഗൈഡ്സ് തുടങ്ങി വിദ്യാർത്ഥികളുടെ എല്ലാ കൂട്ടായ്മകളും നാടും നഗരവും ഒരുമിച്ച് ഒരു മനമായാൽ നമുക്ക് പ്രകാശമാനമായ ഒരു നാളെ പടുത്തുയർത്താം. പുകവലിച്ച് ജീവിതം തുലച്ചിതല്ല സോദരാ, പുകമറയ്ക്കു പിന്നിലുണ്ട് തീക്കനലെന്നറിയുക. നന്ദി, നമസ്കാരം. വടകര SGMSP സ്കൂളിലെ നാലാം ക്ലാസ്സുകാരി ഇതൾ ലഹരിക്കെതിരെ നടത്തിയ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. ജന്മന കേൾവിയും സംസാരശേഷിയും ഇല്ലാതിരുന്ന അച്ഛനമ്മമാരുടെ നാവും കാതുമാവുകയായിരുന്നു ഇതൾ. ഇതളിന്റെ കുഞ്ഞുവാക്കുകൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, വടകര MLA KK രമ ഉൾപ്പെടെ സമൂഹത്തിലെ പ്രശസ്തരായ നിരവധി ആളുകൾ പങ്കുവച്ചു. ചെമ്മരത്തൂരിലെ കുയോത് ശിബീഷിന്റെയും സിജിനയുടെയും മകളാണ് ഈ മിടുക്കി. ലഹരി പോക്കുന്ന കാലത്ത് യുവതലമുറ വലിച്ചും കുടിച്ചും കുത്തിവെച്ചും ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളെയും ഇല്ലാതാക്കുന്ന വർത്തമാന കാലത്ത് വീറോടെ സംസാരിക്കുന്ന ഈ കുരുന്നിന്റെ വാക്കുകൾ സമൂഹത്തിന് വലിയ സന്ദേശമായി. എന്റെ പേര് ഇതൾ എസ്. ഞാൻ വടകര SGMSP സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ അന്ന് ലഹരി വിരുദ്ധ ദിനത്തിൽ പ്രസംഗം അവതരിപ്പിക്കുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു എന്റെ പ്രസംഗം ഇത്രയും വൈറലാകുമെന്ന്. നിങ്ങളായിരുന്നു എന്നെ വൈറലാക്കിയത്. ഇത്രയും എല്ലാവരോടും നന്ദി പറയുന്നു. വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ്. സ്കൂളിലെ ബിനുകുമാർ സാറാണ് പ്രസംഗം എഴുതി തന്നത്. ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. വീട്ടിലേക്കുള്ള കണ്ണട ഇനി ഓഫീസിൽ എടുക്കേണ്ട. ഒരു കണ്ണട വാങ്ങുന്ന വ്യക്തിക്ക് മറ്റൊന്നിന് 50% ഡിസ്കൗണ്ട് നേടാം ഫരീദ ഓപ്റ്റിക്കൽസിൽ നിന്നും. ഈ ഓഫർ പരിമിതകാലത്തേക്ക് മാത്രം. ഫരീദ ഓപ്റ്റിക്, വടകര. കണ്ടീഷൻ സപ്ലൈ.